ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം നയനാർ റോഡിലുള്ള കപ്പട്ടി ബംഗ്ലാവിലാണുള്ളത്, സീതാണന്ദൻ്റെ എൻട്രൻസ്. ഇവിടെ നമ്മുടെ സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് കപ്പട്ടി ബംഗ്ലാവ്. ബട്ട് പുറത്ത് ഇത് അത്രയും ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് വരുന്നത് തലശ്ശേരി കൂത്തുപറമ്പിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്കുള്ള റോഡാണ് നമ്മുടെ ഈ നയനാർ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നയനാർ റോഡിന് ഈ ഒരു പേര് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേങ്ങയിൽ കുഞ്ഞുനാമൻ നയനാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചെറുകഥ, മലയാളത്തിൽ ആദ്യത്തെ ചെറുകഥ എഴുതിയ ആളാണ്. അപ്പോൾ അവരുടെ തറവാടാണിത് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ പേരിലാണ് നമ്മളെ ഈ സ്ഥലമേ അറിയപ്പെടുന്നത്, നയനാർ റോഡ്. അപ്പോൾ നമ്മൾ ഈ വീട് ജസ്റ്റ് ഒന്ന് കാണാവുന്നതാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. ഇവിടെ ഇപ്പം ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മളെ സ്നേഹാലയം ഡി അഡിക്ഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തല്ലേ, ഇവിടെയും കുറച്ച് ഡോക്ടേഴ്സ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ റൂം, പിന്നെ മിക്ക ടൈലും പണ്ടത്തെ എത്ര വർഷം മുന്നേ പറയാപ്പാ, 100 വർഷം മുന്നേക്കെ ഉള്ള ടൈലും മരങ്ങളും എല്ലാം, കൊത്തുപണികളും എല്ലാം ഉണ്ട്. ഭയങ്കര മുന്നേ ഇത് കുറച്ച് കാലം ഹോസ്പിറ്റൽ ആയിട്ടുണ്ടായി അല്ലേ, ഒരു ഇപ്പിന് ഹോസ്പിറ്റൽ. എത്ര വർഷം മുന്നേ ഒരു 20 വർഷം മുന്നേ ഇത് ഹോസ്പിറ്റൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം, കാണാം നമുക്കെല്ലാം. ഏതാണ്ട് 120 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ ഈ കപ്പട്ടി ബംഗ്ലാവ് വലിയൊരു പ്ലോട്ടിലാണ് കിടക്കുന്നത്. ആ കാണുന്നത് സ്നേഹാലയം ഡി അഡിക്ഷൻ സെൻ്ററാണ്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു സൈഡിൽ ലൂക്ക കോൺവെൻ്റ് എന്ന് പറഞ്ഞ നഴ്സറി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ രണ്ടിലെയും സെൻട്രലായിട്ടാണ് നമ്മുടെ ഈ കപ്പട്ടി ബംഗ്ലാവ് വരുന്നത്. ഇതൊരു 3 ഫ്ലോറിൽ, ലൈക്ക് 3 സ്റ്റോറീസ് ആണ്. ആൻഡ് ഒരു 100-ൽ കൂടുതൽ റൂമുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടേക്കുള്ള ടൈൽസൊക്കെ പണ്ട് ഇറ്റലിയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ടൈൽസാണ്. ആൻഡ് വുഡൊക്കെ ടീക്കാണ് ഒക്കെ. അപ്പോൾ ആ കൊത്തുപണിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ കേസരി വേങ്ങയിൽ കുഞ്ഞുരാമൻ നായർ. അപ്പോൾ അദ്ദേഹമാണ് ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി എഴുതിയ ആളാണ്, മലയാളത്തിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് നയനാർ റോഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ പണി തുടങ്ങി വെച്ചത്. അപ്പോൾ ഒരു 22 വർഷം എടുത്തു ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി. ബംഗ്ലാവ് പണിത് തീരുന്നതിന് മുന്നേ ഇദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വേങ്ങൽ കുഞ്ഞുരാമൻ നായർ എഴുതിയ ഫസ്റ്റ്, അതായത് ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്തപ്പോൾ ആളുടെ പേര് കൊടുക്കാതെ, ലൈക്ക് അത് അനോണിമസ് ആക്കി വെച്ചിട്ടായിരുന്നു അവരിത് പബ്ലിഷ് ചെയ്തത്. പക്ഷെ അത് വിചാരിച്ചതിലും കൂടുതൽ പോപ്പുലാരിറ്റി നേടി, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ആ ഒരു സമയം, അതായത് ഈ ഒരു ചെറുകഥയിലൂടെയാണ്, ഫസ്റ്റ് ചെറുകഥയാണല്ലോ, അതുകൂടെയാണ് ആൾക്കാർ ചെറുകഥയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും പിന്നെ പലരും ചെറുകഥ എഴുതാൻ തുടങ്ങിയതും. ഇപ്പോഴും ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. അപ്പോൾ അതിനൊരു തുടക്കം കുറിച്ചത് നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ വേങ്ങൽ കുഞ്ഞുരാമൻ നായരാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. സോ ഒരുപാടൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ബാസൊക്കെ കോപ്പറാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഫുൾ ഫർണിച്ചർ തേക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കൊത്തുപണികൾ, ഒരുപാട് കൊത്തുപണികൾ നമുക്കിവിടെ എല്ലാവിടെയും കാണാം. ഇപ്പോൾ കുറേ ഒരു മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടൈലൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഹാളിൽ ടൈല് മാറ്റി ചെയ്തിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും താഴെ, ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഇത് ഹോസ്പിറ്റലായിരുന്നു, ഇബ്നു സീന ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴേ അറിയാമല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും റഫ് യൂസ് കാരണം ടൈലൊക്കെ എന്തെങ്കിലും ഡാമേജ് ആയത് കാരണമായിരിക്കാം താഴെയൊക്കെ കുറേ ഫ്ലോറിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബട്ട് മോളിലൊക്കെ നമുക്ക് ഇപ്പോഴും ആ പഴയ ടൈൽസൊക്കെ കാണാം, ഒരു ഡാമേജും ഇല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ എപ്പോഴും ഇരിപ്പുണ്ട്. നല്ല തേക്കിൽ പണിത നല്ല കോണിപ്പൊടിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, താഴെയുള്ള ഫ്ലോറിൽ ടൈൽ ഒരുവിധമൊക്കെ മാറ്റിയിട്ടുണ്ട്.
ഈ സൈഡ് ഇപ്പോൾ കിച്ചൺ ആയിട്ടാണ് ഉള്ളത്. മുന്നേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് ഒരു കിച്ചണിൻ്റെ ഒരു ഇതൊക്കെ കാണാനുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പുറത്ത് ഡിയഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇവിടെയല്ല, തൊട്ടപ്പുറത്താണ്, പക്ഷേ ഇവിടെയും ഡോക്ടേഴ്സ് ഉണ്ട്. അവർ സ്റ്റേ ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ റൂമാണ്. പിന്നെ ലൈക്ക് നമുക്കവിടെ ജിംനാഷ്യം ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഒരു റൂമിൽ. പിന്നെ കോൺഫറൻസ് ഹാൾ കണ്ടു, പ്രെയർ റൂം കണ്ടു, അത് കാണാം നമുക്ക് വഴി. നമ്മൾ പറയുമായിരുന്നു ഇത് ഇവിടെ വന്നപ്പോഴേ മണിച്ചിരുത്തെ താഴൊക്കെ നമ്മൾ ആ ഒരു ഫിലിമിൽ ശോഭനെ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടായി. തൃപ്പുണിത്തുറ പാലസ് നമ്മൾ കൊച്ചിൻ അവിടെ പോയപ്പോഴൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. പണ്ട് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഓർമ്മയിലില്ല, തീരെ കുഞ്ഞായിരിക്കുന്നു. 120 വർഷം മുന്നേ ഉള്ള ഒരു കൊത്തുപണികളൊക്കെ നോക്കിക്കുക, എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ആ മുന്നേ മുകളിലുള്ള റൂഫൊക്കെ പണ്ടേ ഉള്ളതാണ്, ഒരു ഡാമേജും പറ്റിയിട്ടില്ല. ഇപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. മുന്നേ വൈറ്റ് ആയിരുന്നോ അല്ലെങ്കിൽ എന്ത് കളറായിരുന്നു എന്നറിയത്തില്ല, പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. ബട്ട് ഭയങ്കരമാണ്, സമ്മതിക്കണം. ആ സമയത്തൊക്കെയുള്ള അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ, വേ ഓഫ് കൺസ്ട്രക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അവിടെ വേറെ റൂമുണ്ട്, ഇവിടുന്ന് അപ്പുറത്തെ റൂമിലേക്ക് കയറാൻ പറ്റും അല്ലേ? പേടിപ്പിക്കല്ലേ, അയ്യോ ഇവിടെ നിന്നും ശരിക്കും ആടി എത്തിട്ടില്ല. എല്ലാവർക്കും ചെറിയൊരു പേടി ഇല്ലാതില്ല. ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്ന അറിയത്തില്ല, ശരിക്കും അതിനുള്ളിൽ പോയപ്പോഴേ ഓരോ റൂമൊക്കെ തുറന്നു നോക്കുമ്പോഴൊക്കെ ആ ഒരു ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്കൊക്കെ കയറി പോകുമ്പം ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ, മണിച്ചിത്ര താഴെ ഇന്നസെൻ്റ് കയറിപ്പോകുന്ന പോലെ. മണിച്ചിത്ര താഴെ എത്ര കണ്ടാലും നമ്മളെ മനസ്സൊന്നും പോകത്തില്ല. സി ഇതുപോലത്തെ ടൈലൊക്കെ നമുക്ക് അവിടെ തൃപ്പുണിത്തുറ പാലസിലും ഉണ്ട്. പോയിട്ടുള്ള ആൾക്കാരും അത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് മൂവിയിലെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും, ഒരു കമ്പാരിസൺ തോന്നുന്നുണ്ടാവും. ഏതാണ്ട് ഒരേ കാലയളവിൽ തന്നെ ഉണ്ടാക്കിയ ബംഗ്ലാവ്സൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്റ്റൈലും ആ ഒരു കാലത്ത് ആ ഒരു ഇതുണ്ടല്ലോ അത് വന്നിട്ടുണ്ടാവുക. ഈ ഒരു ടൈല് നല്ല വെറൈറ്റി ആയിട്ടില്ലേ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് സൂം ചെയ്തെടുത്തത്. സോറി, ഞാനല്ല, ഷീഗയാണ് വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് ഷീ ഈസ് സ്മാർട്ട് ഇൻ ടേക്കിംഗ് വീഡിയോസ്. സോ അപ്പോൾ നമ്മൾ ഓരോ റൂമും തുറക്കുവാണ്. അപ്പോൾ ഇവിടെ പ്രതിയപ്പ പറയുന്നത് പ്രതിയപ്പൻ്റെ അച്ഛൻ, അതായത് ഞങ്ങളുടെയൊക്കെ അച്ചാച്ചൻ, ചേട്ടൻ്റെ അച്ചാച്ചൻ ഇവിടെയാണ്. പണ്ട് ഇത് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഈ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്, ലൈക്ക് ഹോസ്പിറ്റലായിരുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഇത് പ്രെയർ റൂമാണ്. ഓക്കെ, അപ്പോൾ പ്രതിയാപ്പൻ്റെ ഓർമ്മകൾ, അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും അത് നല്ല ഓർമ്മയുണ്ട്, ഇവിടെയായിരുന്നു. ഓരോ റൂമും ഓപ്പൺ ചെയ്യുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു, എന്തായിരിക്കും ഉണ്ടാവുക, എന്തായിരിക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. ഈ ടൈല് സൂപ്പറല്ലേ, ഇറ്റലി എന്നാവാനാണ് സാധ്യത. പിന്നെ ഈ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ളൊരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് അങ്ങനെ ലേഡീസൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങത്തൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്കൊരു നല്ല വ്യൂ ആയിരിക്കാം ഇവിടെ ഇരിക്കുമ്പോൾ. പിന്നെ ഉണ്ടോ പഴയ ഹോസ്പിറ്റലിൻ്റെ എന്താണെന്ന് അറിയത്തില്ല, ഏകദേശം പണ്ടത്തെ ഹോസ്പിറ്റൽ സെറ്റപ്പിൻ്റെ എന്തൊക്കെയോ ബാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ റൂം തുറന്നു നോക്കാം. ഇത് തേർഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഓരോ റൂമും തുറന്നു നോക്കി. ഓ, ഇതിവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ഇത് കണ്ടോ, ആ ഒരു സൈഡിലേക്ക് മൊത്തത്തിലൊരു ഡോറാണ്. ഓക്കെ, അവിടെ നിന്ന് പിന്നെ ഒരു റൂം, ഈ റൂമിൽ നിന്ന് പിന്നെയും ഉള്ളിലൊരു ഡോറുണ്ടാവും പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ വേറെ റൂമിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവമാണ് ഓരോ റൂമിലും കേട്ടോ. അത് അങ്ങനെയാണിത് 100 റൂമൊക്കെ ഉള്ളത്.
ഓരോ റൂമിൻ്റെയും ഉള്ളിലേക്കൂടെ സൈ കണ്ടോ, ഇവിടെ ഒരു റൂം, അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഒരു റൂം, അങ്ങനെ ഒരുപാടുണ്ട് റൂം. ഇതൊക്കെ പണ്ടത്തെ ഹോസ്പിറ്റലായിരുന്നപ്പോഴുള്ള ബെഡാണെന്ന് തോന്നുന്നു. ഓക്കെ, സി അതിനുള്ളിൽ വീണ്ടും ഒരു റൂം. അങ്ങനെ ഭയങ്കര വലുതാണ്, ഒരുപാട് റൂമുണ്ട് ഇവിടെ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറ് ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലോറും കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഫ്ലോറൊന്നും ടൈലാണോ എന്നറിയത്തില്ല, എന്തായാലും സെയിം ടൈലല്ല. നമ്മൾ താഴെ കണ്ട ഫസ്റ്റ് ഫ്ലോറിലൊന്നും കണ്ട ടൈലല്ല ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ. ഇതും നല്ല വിശാലമായ ഒരുപാട് ഒരുപാട് റൂമുള്ള ഒരു സ്ഥലമാണ് സെക്കൻഡ് ഫ്ലോറും. പിന്നെ ഇഷ്ടം പോലെ റൂമുണ്ട്. പിന്നെ മുകളിൽ മച്ചെന്നാണോ പറയാം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, മരത്തിനെ കൊണ്ട് ചെയ്ത അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ ഈ മരത്തിനെ കൊണ്ട് റൂഫൊക്കെ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ് റൂമിന് മുഴുവനും എല്ലാവിടെയും. സി കണ്ടോ, ഇതിന് മച്ചെന്നാണ് പറയാൻ തോന്നുന്നു. പിന്നെ ഓടിട്ട വീടും കൂടെയാണ്, അതിൻ്റെയൊക്കെ നല്ല ഒരു കൂളിംഗ് ഉണ്ട് കേട്ടോ, സത്യമാണത്. ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ജിംനേഷ്യം സെറ്റപ്പ്, ചെറിയൊരു വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂമിൻ്റെ ഉള്ളിലും ഒരു റൂമുണ്ടാവും, ലൈക്ക് വെറും ഒരു റൂമായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടോ, അന്നേരെയുള്ള പണിത് വെച്ചത് ഇത് ഇപ്പോഴും അതേപോലെ. എനിക്ക് തോന്നുന്നു തേക്കായിരിക്കുമല്ലോ എല്ലാം, അതിൻ്റെ ഒരു അതുകൊണ്ടായിരിക്കും ഇത്രയും കാലമായിട്ടും അതിങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കയറി വരുമ്പോഴും അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടോ, എങ്ങനെയാ പോവാ വഴി, അങ്ങോട്ടേക്ക് ഇങ്ങനെ കടക്കുക എന്നുള്ളത് അറിയില്ല. രണ്ട് സൈഡിലും ബ്ലോക്കാണ്, അറിയില്ല. ഒരു പക്ഷേ പണ്ട് അവിടെ ഒരു ഡോർ ഉണ്ടെങ്കിലോ, അറിയില്ല. അതെ സെറ്റ്. സ്നേഹ തീരം എന്നാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാമിലി ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ സ്നേഹ തീരം എന്നാണ് അതിൻ്റെ പേര്. തൊട്ടപ്പുറത്താണ് ആ ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു ഡോക്ടറാണിത്, സൈക്യാട്രിസ്റ്റാണ്. നമ്മുടെ സ്വന്തം നാട്ട്, നമ്മുടെ നായനാർ റോട്ടിലുള്ള ഈ ഒരു വലിയൊരു ഈ കപ്പറേറ്റീവ് ബംഗ്ലാവ് പണ്ട് ഹോസ്പിറ്റലായിരുന്നപ്പോൾ വന്നത് എന്നല്ലാതെ പിന്നെ ഇതുവരെ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് വന്ന് ഇവിടെ മൊത്തം കയറി എല്ലാം കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ഒരു എങ്ങോട്ടെങ്കിലും ട്രിപ്പൊക്കെ പോയാലുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതേ ഒരു അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മുന്നേ നമ്മൾ തൃപ്പുണിത്തുറ പാലസിലൊക്കെ പോയി ഓരോന്നും കാണുമ്പോൾ, പണ്ട് കുഞ്ഞിൽ ടീച്ചറിൻ്റെ കൂടെ ഒക്കെ പോയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല നമ്മൾ ആ പ്രായത്തിൽ. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ വന്നപ്പോഴും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു സന്തോഷം നിങ്ങൾ ലൈക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ. പ്രദ്യാപനാണ് പറഞ്ഞത് നമുക്കിങ്ങനെ പോവാം അവിടെ. ഇതുവരെ നമുക്ക് തോന്നിയിട്ട് പോലും ഉണ്ടായിട്ടില്ല. പ്രദ്യാപന പറഞ്ഞത് ഇതൊരു നല്ലൊരു കാര്യമല്ലേ, ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടില്ലല്ലോ, നമുക്കൊന്ന് പോവാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പ്രദ്യാപന ഒരുപാട് താങ്ക്സ്.
അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും നമ്മുടെ പ്രസൻറ്റിങ്ങിനൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരാം. സോ ബൈ, ഹാവ് എ നൈസ് ഡേ.